യാത്രയിൽ തണലേക നിത നിൻ സഹനച്ചൂടിൽ കുളിരേക നിത നിന്നുള്ളിൽ നിറയുന്നൊരാശ്വാസമാ നിന്നോവിൽ തഴുകുന്നൊരാനന്ദമായി ഫീതേ തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2019 നവംബർ 17 ചൈനയിൽ നിന്ന് ആരംഭിച്ച COVID-19 എന്ന മഹാമാരി നമ്മുടെ നാട്ടിലെ അതിരൂക്ഷമായ രീതിയിൽ പടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 1038 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നമ്മുടെ മുന്നിൽ കാണുന്ന ഏതൊരു വ്യക്തിയെയും കോവിഡ് രോഗിയാണെന്ന് ധരിച്ചുകൊണ്ട് നാം ഇടപെടണമെന്നാണ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെൻറ് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്കായിരിക്കാം. ഈ സമയത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ അവരവരുടെ വീട്ടിലിരുന്ന് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവർ, 1994 റുവാണ്ടൻ കലാപത്തിൽ കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇമാക്കുലി എന്ന് പറയുന്ന യുവതിയും അവളുടെ കൂട്ടുകാരികളും അങ്ങനെ 8 പേർ ഒരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ 91 ദിവസം ഒളിച്ചിരുന്നു. സത്യത്തിൽ അവരുടെ ജീവിതത്തിലെ വലിയൊരു ക്വാറന്റൈൻ ദിവസങ്ങളായിരുന്നു അത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അപകടകാരിയായ COVID-19 എന്ന വൈറസിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുവാനായി നമുക്കും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാം. സങ്കീർത്തകൻ 121:1 ഇങ്ങനെയാണ് പറയുന്നത്: കഷ്ടതയിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഈ രോഗത്തിൻ്റെ കഷ്ടതയിലും സഹനത്തിലും നമുക്ക് നമ്മുടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം, തീർച്ചയായും അവിടുന്ന് നമുക്ക് ഉത്തരമരുളും, നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു.